പ്രിയമുള്ളവരെ, ഏവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. തിരുക്കുറളിലെ 293-ാമത്തെ കുറൾ, തൻ നെഞ്ചറിവത് പൊയ്യർക്ക പൊയ്ത്ത പിൻ തൻ നെഞ്ചേ തന്നെ ചുടും. തൻ നെഞ്ചറിവത് പൊയ്യർക്ക, സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കരുത്. പൊയ്ത്ത പിൻ വഞ്ചിച്ചാൽ തൻ നെഞ്ചേ തന്നെ ചുടും. ആ മനസാക്ഷി തന്നെ അയാളെ ദഹിപ്പിക്കും. സ്വന്തം മനസാക്ഷിയെ വഞ്ചിക്കരുത്, വഞ്ചിച്ചാൽ ആ മനസാക്ഷി തന്നെ അയാളെ ദഹിപ്പിക്കും. മനുഷ്യൻ്റെ മനസാക്ഷി ബോധത്താൽ പ്രവർത്തിക്കുന്നു. വെള്ളത്തിൽ തിരകളും കുമിളകളും മാറി മറിയുന്നത് പോലെയുള്ള താൽക്കാലിക ദൃശ്യമാണ് സ്വഭാവം അഥവാ ജഡം. ബോധം അഥവാ ജ്ഞാനം അചഞ്ചലമായ സത്യമാണ്. സ്വഭാവമെന്ന അസത്യകർമ്മങ്ങൾക്ക് അത് തുണയാകുന്നില്ല. അപ്പോൾ സത്യപുരുളായ ബോധത്തെ മറന്ന് കർമ്മം ചെയ്താൽ ആ ബോധം അവനിൽ അസ്വസ്ഥതയുളവാക്കുമെന്ന് സാരം. പദ്യപരിഭാഷ ശ്രീ പി എൻ വിജയൻ. മനസാക്ഷിയെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവരൊക്കെയും സ്വയം ദഹിച്ചുപോയിടും. ശ്രീ മുരളി ബമണൂർ. ആത്മവഞ്ചന തന്നാഴം അറിയാതതിജീവനം തുടർന്നീടാൻ തുനിഞ്ഞീടിൽ തകർന്നീടുമതാലവൻ. ശ്രീ ബാബുരാജ് കളമ്പൂര്. മനസ്സാലറിയുന്ന കാര്യങ്ങളെല്ലായ്പ്പോഴും മറയ്ക്കാതുരയ്ക്കണമല്ലായിൽ നോവും മനം. ശ്രീ തോമസ് താമരശ്ശേരി. സ്വയം മനസ്സാക്ഷി വഞ്ചിച്ചാൽ മനസ്സാക്ഷി സ്വയമേയിരിക്കും. ശ്രീമതി സൂര്യഗായത്രി. നേരുമാത്രമറിയുന്നൊരു മനസ്സാക്ഷിയെ നേരല്ലാതെ നനയ്ക്കാനാശിക്കുകിൽ നേരായിട്ടതു നേരായിട്ടുമതു നമ്മെ എരിച്ചിടും. ശ്രീമതി ഹേമ ആനന്ദ്. എന്തെല്ലാം നേടുവാനാശയുണ്ടാകിലും സ്വന്തം മനസ്സാക്ഷി വിട്ടൊന്നും ചെയ്തുകൂടാ. സത്യമാം ജ്ഞാനത്തെ ഒട്ടുമറക്കുകിൽ നിത്യമച്ചൂടെല്ലാം പൊള്ളിക്കും നമ്മളെ. ശ്രീമതി ജലജാ പ്രസാദ്. സ്വന്തം മനസ്സിനെ വഞ്ചിച്ചുകൂട നാം, അല്ലായകിൽ അമ്മനം നമ്മെ ചുടും. ശ്രീ ശിവപ്രസാദ് പാലോട്. അറിഞ്ഞുരിയാടും അസത്യവാക്കുകൾ കാലത്താലുള്ളരിച്ചിടും നിശ്ചയം. ശ്രീ ചന്ദ്രശേഖരൻ പുലങ്കോട്. മനസ്സാക്ഷിയെ വഞ്ചിച്ചോനെ മനസ്സാക്ഷി ദഹിപ്പിക്കും. അടുത്തത് എൻ്റെ പദ്യപരിഭാഷയാണ്. മനസ്സാക്ഷി പ്രപഞ്ചബോധമല്ലോ, മനസ്സാക്ഷി ഒട്ടും മാനിക്കാതെ മണ്ടുവോരുൾച്ചൂട്ടിൻ ശക്തിയാൽ മനമുരുകി ഇല്ലാതായിത്തീർന്നിടും. തിരുക്കുറളിലെ 293-ാമത്തെ കുറൾ, തൻ നെഞ്ചറിവത് പൊയ്യർക്ക പൊയ്ത്ത പിൻ തൻ നെഞ്ചേ തന്നെ ചുടും എന്ന കുറളിൻ്റെ വിശദീകരണം ഇവിടെ പൂർണ്ണമാവുന്നു. ഏവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഏവരോടും സ്നേഹം. നന്ദി.